ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷീജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളുടെ വേനൽക്കാലത്തെ സംരക്ഷണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് എത്ര പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് പേർക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒത്തിരി നാളായി, ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് കാണുമ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിന്നു, ഫ്ലവറിങ് സീസണൊക്കെ കഴിഞ്ഞു. ഫ്ലവർ ഒത്തിരി ഫ്ലവറുകൾ പുതിയത് ഉണ്ടാകും, എന്നിരുന്നാലും ഹെവി ആയിട്ട് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റെമ്മുകളുണ്ടല്ലോ, തണ്ടുകളുണ്ടല്ലോ പൂവിൻ്റെ, അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ചെടികളെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് ചെടികളെ റീപോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം നമുക്കൊന്ന് ഷെയ്ഡിലോട്ടൊക്കെ വെച്ച് രാവിലെയും വൈകുന്നേരവും ഒന്ന് ചെറുതായി ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അങ്ങനെ അതിന് പറ്റിയൊരു കാലാവസ്ഥയുമാണ്, കാരണം ചൂട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഷെയ്ഡിലോട്ട് വയ്ക്കുക. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, റീപോട്ട് ചെയ്യുന്ന ചെടികൾ ഷെയ്ഡിലോട്ട് വയ്ക്കുക. അങ്ങനെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വരും. അപ്പോൾ നമ്മുടെ ചെടികളുടെ നല്ല ഡയറക്റ്റ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ചെടികൾ ഇരിക്കുന്നതെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ചെറിയ ഷെയ്ഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. പൂർണ്ണമായും ഷെയ്ഡിലേക്കല്ല, ചെറിയ ഒരു കുറച്ച് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒന്ന് തണൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ ചെടികൾക്ക് രാസവളങ്ങൾ കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കാരണം നല്ല ചൂടാണ്, അതിനോടൊപ്പം നമ്മൾ രാസവളങ്ങളും ചൂടാണ്. അപ്പോൾ അത് നമ്മളധികം കൊടുക്കാതിരിക്കുക. വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നതായാലും നമ്മളത് മാക്സിമം കൊടുക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. നമുക്ക് തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ചെയ്യുക. ഇപ്പോൾ ജൈവവളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ജൈവവളങ്ങൾ കൊടുത്ത് ഇച്ചിരി ഒന്ന് മണ്ണിളക്കിയതിന് ശേഷം മണ്ണിനടിയിലേക്ക് നമ്മൾ വളങ്ങൾ, ചാണകം ആയാലും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ നമ്മളൊന്ന് വിളക്കി അതിന് മണ്ണിനടിയിലേക്ക് വളങ്ങൾ കൊടുക്കുക. കാരണം വെയിലാണ് നമ്മൾ കൊടുക്കുന്ന ചാണകപ്പൊടിയൊക്കെ ഉണങ്ങി നമ്മുടെ മണ്ണിനോട് ഇഴുകി ചേരാതെ സെറ്റായി കിടക്കും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതൊന്ന് മണ്ണിളക്കി അങ്ങനെ കൊടുക്കുക. കൊടുത്തിട്ട് രണ്ട് നേരം ഒന്ന് നനച്ച് കൊടുക്കുക ചെടികളെ. നമ്മൾ പ്രധാനമായിട്ടും നന നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെടികളുടെ ഇലയിലൊക്കെ മഞ്ഞളിപ്പൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ ചെടി നശിച്ചു പോകാനുള്ള സിംറ്റംസോ അല്ലെങ്കിൽ ചെടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻസോ ഒന്നുമല്ല. ഈ വേനൽക്കാലത്ത് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ഇലകൾക്ക് മഞ്ഞക്കളർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നന ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടികൾ ഏകദേശം ഷെയ്ഡ്, ചെറിയൊരു ഷെയ്ഡിലേക്ക് വെച്ച് നനയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന ഏകദേശ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, പൊതയിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചെടികൾക്ക് പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അധികം പൊതയിട്ട് കഴിഞ്ഞാൽ, കാരണം വെള്ളമൊക്കെ ഷെയ്ഡിൽ വെച്ചിട്ട് പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നനവ് കെട്ടുന്ന ബൾബ് ആ ഭാഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം ആയിട്ട് പൊതയിടാതെ ചെറിയ രീതിയിൽ നനവ് നിൽക്കാൻ പാകത്തിന് ഒരു ചകിരിയോ തൊണ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.